പിന്നെ ഇപ്പൊ ഇനി ഇവിടെ വേറൊരു ചോദ്യം കൂടി ഞാൻ ഇപ്പൊ എങ്ങനെ ഈ തെക്കേ ഇന്ത്യയിലുള്ള പൂരം അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ എത്തിയെന്നൊരു ചോദ്യം ചോദിക്കില്ലേ ആൾക്കാരെ? അതിന് ഉത്തരമുണ്ട്. ആദ്യം മെഗാസ്തനീസും ആര്യനും എന്താ പറയുന്നത് ഇന്ത്യക്കല്ലേ? മൂഷകനോസ് എന്നുള്ള വംശമാണ് അലക്സാണ്ടർ വന്ന കാലത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും പ്രബലമായ വംശം. മൂഷകനോസ് എന്ന് പറയുന്നത് മൂഷകവംശം. മൂഷകവംശം മാഹിഷ്മതി മുതൽ, നർമ്മദാ തീരത്തെ മാഹിഷ്മതി മുതൽ കന്യാകുമാരി വരെ ഭരിക്കുന്ന മൂഷകനോസ് വംശം, മൂഷകവംശം. അത് കേരളത്തിലാണ് അതിന്റെ പ്രാധാന്യം. മൂഷകവംശകാവ്യം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അത് അതിന്റെ മെമ്പറാണ് എന്ന് മെഗസ്ത്രീസും പറയുന്നുണ്ട്, ആര്യനും പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം അവർ പറയുന്നത്, അത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പൂരുവിന്റെ കാലത്ത് ഈ മൂഷകനോസിന്റെ ഏറ്റവും നല്ല തുറമുഖം, പ്രധാന തുറമുഖം ത്രൊപ്പീന എന്നാണ് പറയുന്നത്. ഈ ത്രൊപ്പീന എന്നുള്ളത് ഈ കൊറേ സ്കോളേഴ്സ് ഇത് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രൊപ്പീന തൃപ്പൂണിത്തുറ ആണ്. പക്ഷെ ഇതിൽ നമുക്ക് അവിടെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം വരുന്നു. നമ്മള് കൊച്ചി രാജാക്കന്മാരുടെ തുറമുഖമാണ് ത്രൊപ്പീന. തൃപ്പൂണിത്തുറ എന്നുള്ളത് കൊച്ചി അന്നേരി പെരുമ്പടപ്പ് കൊച്ചി മൂഷകവംശ ശാഖയുടെ തുറമുഖമാണ് ത്രൊപ്പീന. ഇപ്പൊ ആ ത്രൊപ്പീന കിടക്കുന്നത് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറിയിട്ടാണ്. ആ കാലത്ത് അത് ഇവിടെ ആയിരുന്നിരിക്കണം. കാരണം തൃപ്പൂണിത്തുറക്കാർക്ക് അഭിമാനിക്കാം ഇവിടെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ. അല്ല വേണം, കാരണം അറിയോ, കൊച്ചി രാജാവ് 13-ാം നൂറ്റാണ്ടിലെ അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു തൃപ്പൂണിത്തുറ സ്ഥാപിച്ചിട്ടുള്ളൂ. ഇവിടെ അതിന്റെ മുമ്പ് ഒരു തൃപ്പൂണിത്തുറ. അപ്പൊ ആ തൃപ്പൂണിത്തുറ ഏതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒന്ന് എന്റെ അഭിപ്രായത്തിൽ അത് പൊന്നാനി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഏരിയ ഉണ്ടല്ലോ, അതിലെവിടെയോ ആണ് ഈ സാധനം. അതിനിപ്പോ തൃപ്രയാറായിരുന്നോ വേറെ ചന്ദ്രാപിണിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇൻ ബിറ്റ്വീൻ ദീസ് ഏരിയ ഹാഡ് ബീൻ എ നല്ലൊരു തുറമുഖം. അതായിരുന്നു ഇവരുടെ ഏറ്റവും ഫേമസ് തുറമുഖം. അപ്പോ വേറൊരു കാര്യം, ഈ അക്കാലത്ത് 3 ത്രികലിംഗങ്ങളുണ്ട്. ത്രികലിംഗം, 3 കലിംഗങ്ങള്. നമ്മൾ ഇത്രിപുരം എന്ന് പറയണ മാതിരി പണ്ട് ത്രികലിംഗം എന്നാ പറയാ. അത് ഗാന്ധാരിയുടെ കലിംഗ്, മാഘകലിംഗ്, മാടക്കലിംഗ്. ഗാന്ധാരിയുടെ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിലാണ്. മൂന്നും ഒരു ഒരു ബ്രാൻഡ്, ഒരു ഫാമിലിയുടെ ബ്രാഞ്ചാണ്. കലിംഗത്തിന്റെ 3 കലിംഗങ്ങളിലെ രാജാക്കന്മാര്. മാഘകലിംഗ് എന്ന് പറയുന്നത് മഗധ, ഗുജറാത്ത് അങ്ങനെ ആ കോസ്റ്റൽ ഇത്. മാടക്കലിംഗ് എന്ന് പറയുന്നത് എന്തേറെ സൗത്ത് ഇന്ത്യയിലത്തെ രാജാക്കന്മാരാണെന്ന് പറയുന്നത് ഇവര് അതിലാണെന്നും പറയുന്നു. അപ്പോ മൂഷകവംശത്തിലെ മാടക്കലിംഗിലെ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ തൃപ്പീന പ്രധാന തുറമുഖമായിട്ടുള്ള ഒരു രാജാവ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാജാവാണ്. അതായത് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇദ്ദേഹം ഒരു ഘടോത്കച വംശത്തിലെയാണെന്ന് പറയുന്നു. അതായത് ഭീമന്റെ മകനാണ് ഘടോത്കച. ഈ പൂരു യുദ്ധം ചെയ്ത സ്ഥലത്ത് അവിടെ ഒരു ഘടോത്കച രാജവംശമുണ്ട്, ഘടോത്കചന്റെ രാജവംശം. ഇവിടെയും നമുക്ക് ഘടത്തുനാട്, ഘടവല്ലൂര്. ഘടവല്ലൂരൊക്കെ ഘടോത്കചൻ പ്രതിഷ്ഠിച്ച ബിംബാണ് അത്. അതുകൊണ്ട് ഘടവല്ലൂരാണ് ശരിക്കും ഘടവല്ലൂര്, ഘടത്തുനാട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് പൂരു ഈസ് ഫ്രം അസ് അവർ പ്ലേസ് എന്ന് മനസ്സിലാവും. ഇനി പൂരുവിന്റെ അച്ഛന്റെ പേര് പർവതകൻ. പർവതകൻ എന്ന് പറയുമ്പോ പർവ്വതത്തിലുള്ള ആൾ, അതിപ്പോ ഹിമാലയ പർവ്വതമാവോ അമ്പടയാവോ അല്ലേ, അപ്പോഴും നമുക്ക് പ്രശ്നമാവും. പക്ഷെ അന്നത്തെ കാലത്ത് പർവതകൻ എന്നുള്ളതിനെ ചേരരാജാവിനെ പറഞ്ഞിരുന്ന പേര് പൊറയൻ. പൊറയൻ, പൊറ എന്ന് പറഞ്ഞ മല, തൃപ്പൊറയാർ ആണ്. തൃപ്പൊറയാർ പൊറയന്റെ രാജാണ്. തൃപ്പൊറയാർ അവിടെ, അത് ഇവരുടെ ആണ് ആ സ്ഥലം. ആൻഡ് ഇത് മലയ പർവ്വതാണ്, ഈ മലയല്ല എന്നുള്ളതിന് തെളിവ് ഗുരുവിന്റെ ഒരു മകന്റെ, മൂത്ത മകന്റെ പേര് മലയകേതു എന്നാണ്. ഉദരരാക്ഷസിൽ അത് പറയുന്നത് മലയകേതു. മലയപർവ്വതത്തിന്റെ കൊടി, അഭിമാന കൊടിയായിട്ടാണ് പൂരുവിന് ആ മകൻ ഉണ്ടായത്. അപ്പൊ അങ്ങനെ നമുക്കത് ഈ സൈഡിൽ വരും. മറ്റേ സൈഡിൽ തമിഴ് വരലാറ്. തമിഴും നോക്കണം നമ്മൾ, കാരണം സംസ്കൃതം പോലെ തന്നെ ഒരു ചരിത്രമുള്ള ഇതാണ്. തമിഴ് ഗ്രന്ഥത്തിൽ ഈ നാംകുടി വരലാറിൽ പറയണത് എന്താ വെച്ചാല്, അലക്സാണ്ടറും പൂരുവൊക്കെ ഉണ്ടായ ആ കാലത്ത്, അലക്സാണ്ടർ വന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ചക്രവർത്തി ഇമയവരമ്പൻ നെടും ചേരൽ ആദൻ ആണ്. ഇമയവരമ്പൻ, ഇമയം ഹിമാലയം, വരമ്പ് അതിർത്തി, സീമ, ഹിമാലയം അതിർത്തിയായിട്ടുള്ള
നെടും ചേരൽ ചക്രവർത്തി, ചേര ചക്രവർത്തി ആദൻ, ഇതാണ് പേര്. ഈ ഇമയവരമ്പനെ നമുക്ക് വേറൊരു തരത്തിൽ വിഗ്രഹിച്ചൂടെ, ഇമയവർ അൻപൻ. അപ്പൊ അശോകനൊക്കെ ദേവാനാം പിയ എന്ന് പറയണതിന്റെ മുമ്പ് ഇമയവർ അൻപനായിട്ട് ഇവിടെ ഒരു ചേരനുണ്ടായിരുന്നു. രണ്ട് വിധത്തിൽ ഗ്രഹിക്കാവുന്ന ഒരു പദാണിത്, ചരിത്രകാരന്മാരെ വിട്ടുപോകുന്ന കാര്യങ്ങളായിട്ടൊക്കെ. അപ്പൊ ഈ ഇമയവരമ്പൻ നെടും ചേരലാദനും അദ്ദേഹത്തിന്റെ സമകാലികനായ പാണ്ഡ്യരാജാവ് ദേവപാണ്ഡ്യനും ചോളരാജാവും കൂടി, അന്നത്തെ ചോളരാജാവിന്റെ പേരെ പക്ഷെ ചോളൻ എന്നല്ല, ചേരമാൻ പാലയൂർ അരിന്ത നെയ്തൽ കാപ്പാൻ ഇളം ചെയ് ചെന്നി എന്നാണ്. എന്തൊരു വലിയ പേര്, ഈ പേര് ഉള്ളൊരു ചോളരാജാവ്. അപ്പൊ ചോളരാജാവിനെ ചേരമാൻ എന്ന് വിളിക്കുന്നു എന്നുള്ളത്, ഈ മൂന്നാളും കൂടി 113 കൊല്ലം കൂടി ഒരു സഖ്യം ഉണ്ടാക്കി, ഉടമ്പടി. ഏത് എവിടുന്ന് ആക്രമണം വന്നാലും നമ്മൾ ഒരുമിച്ച് ഗ്രഹിക്കാവുന്ന ഒരു പദാണിത്, ചരിത്രകാരന്മാരെ വിട്ടുപോകുന്ന കാര്യങ്ങളായിട്ടൊക്കെ. അപ്പൊ ഈ ഇമയവരമ്പൻ നെടും ചേരലാദനും അദ്ദേഹത്തിന്റെ സമകാലികനായ പാണ്ഡ്യരാജാവ് ദേവപാണ്ഡ്യനും ചോളരാജാവും കൂടി, അന്നത്തെ ചോളരാജാവിന്റെ പേരെ പക്ഷെ ചോളൻ എന്നല്ല, ചേരമാൻ പാലയൂർ അരിന്ത നെയ്തൽ കാപ്പാൻ ഇളം ചെയ് ചെന്നി എന്നാണ്. എന്തൊരു വലിയ പേര്, ഈ പേര് ഉള്ളൊരു ചോളരാജാവ്. അപ്പൊ ചോളരാജാവിനെ ചേരമാൻ എന്ന് വിളിക്കുന്നു എന്നുള്ളത്, ഈ മൂന്നാളും കൂടി 113 കൊല്ലം കൂടി ഒരു സഖ്യം ഉണ്ടാക്കി, ഉടമ്പടി. ഏത് എവിടുന്ന് ആക്രമണം വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. അത് അവർ എന്ത് കാരണം കൊണ്ട് ഒരു ആ ഒരുമ കൊണ്ടാണ് ഇവരൊക്കെ ഈ പാണ്ഡ്യരാജാവിന്റെ സ്ത്രീകളുടെ പടരുന്നു എന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മെഗാസ്ത്രീസ്, അതൊക്കെ ഈ ഒരു ദക്ഷിണേന്ത്യൻ പടകളാണ് അവിടേക്ക് ചെന്നതൊക്കെ. പിന്നെ ഈ ഇവിടെ എനിക്ക് ഈ പാലയൂർ അരിന്ത് നെയ്തൽ, നെയ്തൽ എന്ന് പറഞ്ഞാൽ കടപ്പുറാണ് നെയ്തൽ, ഈ ഐന്തിണകളില് നെയ്തൽ എന്ന് പറഞ്ഞാൽ കടപ്പുറാണ് തമിഴിനെ. നെയ്തലിനെ കാക്കുന്ന കടലോര ഭൂമികളെ കാക്കുന്നവൻ എന്നാണ് നെയ്തൽ കാപ്പാൻ. ഇളം ചേ എന്ന് പറഞ്ഞ യുവരാജാവ്, ചെന്നി എന്ന് പറഞ്ഞ ചെന്ന, ചെന്നി എന്നൊക്കെ പറഞ്ഞ ചേന്നൻ എന്നൊക്കെ പറഞ്ഞ സുന്ദരനാണ്, അതിസുന്ദരനാണ് എന്നാണ്. ഇങ്ങനെ ഒരാള് ഇതെന്തിനാ ഈ പാലയൂർ എന്നുള്ള വാക്ക് വന്നത് ഞാൻ വിചാരിക്കാം. പാലയൂർ ഇതിന്റെ അടുത്ത് എവിടെയൊക്കെ ഉണ്ട് തോന്നുന്നു, ഒരു പാലയൂര് ഐ തിങ്ക് സോ, ഈ ഏരിയയില് ചാവക്കാട് പാലയൂര് പ്രയാറ് കൊടുങ്ങല്ലൂര് ആ ഏരിയയിൽ ഉണ്ടത്, ആ ഭാഗമൊക്കെ കാക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരു യുവരാജാവായിരുന്നിരിക്കണം ഇദ്ദേഹം. അദ്ദേഹം തന്നെയാണോ അദ്ദേഹത്തിന്റെ സൈനികരാണോ പോയതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവര് മൂന്ന് പേരുമാണ് അലക്സാണ്ടർ വന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചേര പാണ്ഡ്യ ചോളന്മാര്. ഇവര് ഇതിലെ ഈ ചെന്നി, അതായത് ഇളംചേ ചെന്നി എന്ന് പറഞ്ഞ ആളില്ലേ, അയാള് അയാളുടെ അമ്മ ഒരു ചേര രാജ്ഞിയാണ്. അതുകൊണ്ട് അയാൾ എപ്പോഴും ചേര നാട്ടിലാണ് ഉണ്ടായിരുന്നത്. ആള് ചോളനാണ്, പക്ഷെ ചേരന്റെ ഒരു രാജ്ഞിയുടെ മകനാണ്. അവൻ ഇദ്ദേഹത്തിന്റെ ഒരു മകനാണ് പിന്നീട് പ്രശസ്തനായ കരികാല ചോളൻ, ഈ ചേരമാന്റെ. അപ്പോ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇവര് ധാരണേന്ദ്ര വംശം എന്ന് പറയുന്ന വംശത്തിലേക്കാണ്. ഈ ധാരണേന്ദ്ര വംശം എന്ന് പറഞ്ഞാല് അവര് അവരുടെ ഒരു കഥ എങ്ങനെയാ വെച്ചാല്, ധാരണേന്ദ്രനെ എടുത്തു വളർത്തിയതാണ്, പുലിപ്പാല് കൊടുത്തിട്ട് ഒരു ദേവ് ഒരാള് എടുത്ത് ഒരു രാജാവ് എടുത്തു വളർത്തിയ ഒരു കുട്ടിയാണ്. ഈ പുലിപ്പാല് കൊടുക്കലൊരു ശാസ്താവിന്റെ കളിയാണ്, അതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് കേട്ടോ, ഞാൻ അത് അത് ഉറപ്പിച്ച് പറയല്ല. പക്ഷെ അവരുടെ ഒരു കഥയിൽ അങ്ങനെയാണ് അത് പറയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയാ സ്ഥലത്ത് നമ്മൾ പറയണ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ നിറയെ ഭഗവതിമാരും ശാസ്താക്കന്മാരും മാത്രമുള്ള ഒരു പൂരം അല്ലെ, അതിൽ ഈ എന്താ പറയാ തിരുവനം തൃപ്രയാറിൽ അതല്ലല്ലോ. എന്നാൽ പിന്നെ അഭിക്ഷത്രത്തിലുള്ള ഒരു നാഗരാജ വംശം, ശിവനും ഈ കുട്ടീനെ എടുത്ത് വളർത്തി പറഞ്ഞല്ലോ, ശിവന് സമുദ്രകന്യകയായ സിന്ധു, സിന്ധു കന്യകയില് ഉണ്ടായ ഒരു കുട്ടീനെയാണ് ഈ ധാരണേന്ദ്രൻ വളർത്തിയത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് നോക്കുമ്പോ ഇതിപ്പോ ഇത് ഏതാണ്ട് ഒരു മാതിരി
മോഹിനിയുടെ കഥ മാതിരി എനിക്ക് വരും തോന്നും. അത് ദിസ് ഇസ് ഓൺലി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. കാരണം ഇത് നമുക്ക് ചരിത്രത്തിലേക്ക് കൂട്ടാൻ പറ്റിയതല്ലെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിൽ കണ്ടതുകൊണ്ട് ഇതിൽ കൂട്ടിയെന്നുണ്ട്. നമുക്ക് അതിനെ ഒരു മിത്തൊന്നും പറയാൻ പറ്റില്ല. എന്തോ ഒരു ചരിത്രം പകുതി പകുതിയാണ് അത്. എന്തായാലും ഈ ഇരട്ടയപ്പൻ എന്ന് പറയുന്ന സംഗതി നേരത്തെ ഉണ്ട്. പെരുവനത്തിലെ പൂര് പ്രതിഷ്ഠിച്ച പ്രതിമയ്ക്ക് മുമ്പേ ഉള്ളതാണ് ഇരട്ടയപ്പൻ അല്ലേ? പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് എന്ന് പറയപ്പെടുന്നത്. അതൊരർദ്ധനാരീശ്വരനാ. ആക്ച്വലി നല്ലോണം നോക്കി അത് രണ്ട് വിഗ്രഹം. ഒരു വിഗ്രഹം ഇങ്ങനെ ലിംഗം ശരിക്കുള്ളത്, അതിന്റെ അവിടുന്ന് ഒരു ചെനച്ചം പൊട്ടിയ മാതിരി ഒരു ബ്രാഞ്ച് ഇങ്ങനെ ഉണ്ട്. ആ ബ്രാഞ്ച് ദേവിയായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അർദ്ധനാരീശ്വരനായിട്ടിരിക്കുന്നത്. പിന്നെ അതിന് സങ്കല്പത്തില് മോക്ഷം വേണമെന്ന് സങ്കല്പിക്കുന്നവര് എങ്ങനെ ചെയ്യണ വെച്ചാല്, ഈ ചെറിയ ചെനച്ചം പൊട്ടിയതിന്റെ ഒക്കത്ത് ഹരികര പുത്രനായ ശാസ്ത്രാവും കൂടി ഉണ്ട് എന്ന് വിചാരിച്ച് ധ്യാനിച്ചാൽ മോക്ഷം കിട്ടുന്നതാണ് അവിടുത്തെ നല്ലത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ശാസ്താവിന്റെ ഒരു സാധനം അവിടെ ഉണ്ട്. ഈ പുരുവാണെങ്കിൽ ഈ വംശത്തിലത്തെ ഒരാളാണ്. പുരുവല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ കരികാലന്റെ വംശം എന്ന് പറഞ്ഞത് അതിൽ പെട്ടതാണല്ലോ. ചേച്ചേന്റെ വംശം ശാസ്താവിന്റെ വംശമാണ്. അത് പിന്നെ അയാൾ പറയണന്നുണ്ട് അച്ഛന്റെ തുടയെന്ന് ജനിച്ചവരാണ് തക്കനെന്ന്. അച്ഛൻ അച്ഛന്റെ തുടയിൽ നിന്ന് ഒരു വ്യക്തികളാണ് ശാസ്ത്ര. ഇവര് നിറയെ അവരാ മക്കളാണ് ഇന്ത്യ മുഴുവനും ഉള്ള ആൾക്കാര്. അവരെല്ലാവരും അവരുടെ ഭഗവതിമാരും അത് കൂടിയുള്ളൊരു സൈന്യം, സ്ത്രീ സൈന്യവും ശാസ്താക്കന്മാരുടെ സൈന്യവും ഭഗവതിമാരുടെ സൈന്യവും കൂടിയിട്ടാണ് പടപ്പുറപ്പാടിന് എപ്പോഴും പോകുന്നത്. ശാസ്താക്കന്മാരും ഭഗവതിമാരും കൂടിയിട്ട്. അത് നമ്മളല്ല, ഗ്രീക്കുകാരായിരിക്കുന്നത്, നമ്മളാരുമല്ല. അന്നേ ഇതുണ്ട് ഈ സാധനം, ഭഗവതിയും കൂടി യുദ്ധത്തിന് പോണത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് പിന്നീട് അടുത്ത ഐരകുലേശൻ അല്ലെങ്കിൽ ശിവനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഐരൂർ വംശത്തിന്റെ ആളായിട്ട്. ഐരകുലേശൻ എന്ന് പറഞ്ഞ ഐരൂർ, നമ്മളുടെ അതിലിപ്പോ ഐരൂർ വംശമല്ലേ അത്. ഇത് ഈ കഥകളൊക്കെ കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കിയാൽ, ശരിയായ ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഇങ്ങനെയുള്ള കഥകളും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോ ഇതില് വലിയൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ എത്രത്തോളം പിന്നിലേക്ക് സഞ്ചരിക്കുന്നുവോ അപ്പോഴേ നമുക്ക് നമ്മുടെ ചരിത്രം അറിയുള്ളൂ. നമ്മുടെ ചരിത്രം ഈ ബ്രിട്ടീഷുകാർ നമ്മളോട് പറഞ്ഞാ നിങ്ങളിങ്ങനെയാണ് നിങ്ങളൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞാൽ അതാണോ നമ്മൾ ആലോചിക്കണം. എന്റെ ജീൻ അതാണോ? എന്റെ ജീൻ അതല്ല, എനിക്കറിയാം അതല്ല എന്റെ ജീൻ. എന്റെ ജീൻ നല്ല ബുദ്ധിയുള്ള ജീൻ തന്നെയാണ്. ഈ വരും പറയണ സാധനം ഒന്നല്ല. അതെല്ലാവർക്കും ബോധ്യം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് വിശ്വസിക്കുകയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു. നമ്മളത് പാടിങ്ങോട്ട് നടക്കുക. അവിടുന്ന് ആര് വന്നാലും ഗ്രേറ്റ്, അവിടെയുള്ള ഒരാരും ഗ്രേറ്റ് അല്ല. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറാൻ നമ്മൾ എന്തെങ്കിലും കെട്ടിപ്പൂട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ ഉണ്ട്. കണ്ടുപിടിക്കാനേ ഉള്ള ബുദ്ധിമുട്ടുള്ളൂ. കണ്ടുപിടിക്കാൻ അത്രയും മെനക്കെടേണ്ടി വരും. ബട്ട് ഡൂ ഇറ്റ് എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരോട് പറയുമ്പോ എന്റെ മനസ്സിൽ എന്താ വെച്ചാൽ, ഇത് നമുക്കിപ്പോ വലിയ ആട് കിട്ടാനോ പുസ്തകം എഴുതാനോ ഒന്നുമല്ല. ബട്ട് ദീസ് തിങ്സ് ഷുഡ് ബി നോൺ. അതർവൈസ് ഇപ്പൊ പെരുവനത്തുള്ള ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ എവിഡൻസ് ഒക്കെ നശിപ്പിക്കും. പ്രിപ്രയറുള്ളവരും അവിടുന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഇതെന്തിനാടെ അങ്ങനെ നശിപ്പിച്ചാൽ കഴിഞ്ഞു തരും. പിന്നൊരു എവിഡൻസ് ഇല്ല. എവിഡൻസ് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടുകാരറിയണം. പുറമുള്ളവർ അറിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടുകാർ അറിഞ്ഞാലേ ഇത് പ്രൊട്ടക്ട്. ഹിസ്റ്ററി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എവിഡൻസ് വഴിക്കാണ്. എവിഡൻസ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മുടെ നാട്ടുകാരാണ്. അതിനാണ് ഈ പറയുന്നത്. അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ അറിഞ്ഞാലും അറിഞ്ഞില്ല, നമ്മളെ ഒരു അദ്വൈത ഭാവനയിൽ എത്തിയ ഒരാൾക്ക് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടാനോ ഒന്നുമില്ല. നത്തിങ് എന്താ വാട്ട് ഈസ് ദ എവറിങ് ഇസ് ബട്ട് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ അവനവന്റെ ഹിസ്റ്ററി മറന്നു പോകരുത് എന്നുണ്ടെങ്കിൽ ഇവക കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ചേച്ചി, ഈ അലക്സാണ്ടർ ഒരു അമ്പി രാജാവിനെ കൂട്ടുപിടിച്ചിട്ടാണ് തക്ഷശിലയുടെ രാജാവ് ഈ പുരുമഹർഷി അല്ലെ പഞ്ചാബിന്റെ. അവര് രണ്ടുപേരും ബദ്ധശത്രുക്കളായിരുന്നു. അപ്പൊ ഈ അമ്പി രാജാവിനെ കൂട്ടുപിടിച്ച് ഇത് കീഴടക്കി പുരുവിനെ തോൽപ്പിക്കാൻ നീ എന്നെ സഹായിച്ചാല് ഞാൻ ഈ എന്താ പറയാ ഈ രാജ്യം നിനക്ക് തരാം എന്നുള്ള ഒരു ഒരു പ്രോമിസ് കൊടുത്തിരുന്നു അലക്സാണ്ടർ. പക്ഷെ ചരിത്രത്തിൽ എവിടെയും
ഇത് തിരിച്ചു കൊടുത്തതായിട്ടില്ല. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അങ്ങനെ ഒരു പ്രോമിസ് ബ്രേക്ക് ജയിച്ചിട്ടില്ല, തോൽക്കണ്ടായി, ജയിച്ചിട്ടില്ല, ജയിച്ചില്ല, ഗുരുവിനം ജയിച്ചാലല്ലേ കൊടുക്കാന്ന് പറഞ്ഞു, ജയിച്ചില്ല, അവനെങ്ങനെ കൊടുക്കുക. ഫോട്ടോസ് ഒന്നും ഇടട്ടെ, പൂരു മഹർഷി പൂരു തേട്ടെക്കുറിച്ച് പറഞ്ഞില്ല നമ്മള്. പൂരുവിന്റെ ഒരു പ്രതിമ നമ്മള് ഇവിടെ ഉണ്ട് തിരുവനത്തില്. ഈ പൂരു കിരീടൊക്കെ കളഞ്ഞ് ഒരു മുനിയായിട്ടിരിക്കുന്ന പൂരുവിന്റെ, രാജർഷിയായിട്ടിരിക്കുന്ന പൂരുവിന്റെ പ്രതിമയാണ് പെരുവനത്തിലുള്ളത്. അപ്പോഴേക്കും അദ്ദേഹം സമാധി അടയുമ്പോൾ മഹർഷിയായിട്ടാണല്ലോ അദ്ദേഹം സമാധി അടഞ്ഞ്. വടക്കേ ഇന്ത്യയിൽ നിന്ന്, അതായത് വടക്കേ ഇന്ത്യയിൽ നിന്നല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടിയ ഒരു മുദ്രമോതിരം, പൂരുവിന്റെ ചിത്രമുള്ള ഒരു മുദ്രമോതിരം ലാഹോർ മ്യൂസിയത്തിലുണ്ട്. അതിന്റെ ചിത്രവും ഈ ചിത്രവും കൂടി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാമിയുണ്ട്. എസ്പെഷ്യലി ഈ ചുണ്ടും താടി മൂക്കും ഒക്കെ സ്വാമിയുണ്ട്, താടി മൂക്കും ഒക്കെ സ്വാമിയുണ്ട്. ബട്ട് വൺ ഈസ് എ യങ്ങർ ഏജ് പൂരു, രാജർഷിയായ പൂരു, എന്നാലും സ്വാമിയുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒന്ന് കിട്ടിയ ഒരു സാധനവും ഈ കേരളത്തിലെ പെരുവണത്തിലിരിക്കുന്ന സാധനവും തമ്മിൽ മുഖച്ചായ ഉണ്ട്. പിന്നെ ആ മോതിരത്തമ്മിലുള്ള യുവരാജാവിന്റെ കിരീടം നോക്കിക്കഴിഞ്ഞാൽ അതുപോലത്തെ കിരീടം ഇപ്പോഴും ഈ കേരള കർണാടക രാജ്യങ്ങളിലെ രാജാക്കന്മാര് വെക്കുന്ന കിരീടത്തിനോട് സാമ്യമുള്ളതാണ്. അയമറാൾഡ് ഇങ്ങനെ പതിച്ച രണ്ടു ഇതുമായിട്ടുള്ള അതിനോട് അതും സാമ്യമുണ്ട്. ഇതൊക്കെ റിയൽ എവിഡൻസസ് ആണ്. അപ്പൊ ഞാനേ പെരുവനത്ത് അമ്പലത്തിലുള്ള പൂരു മഹർഷിയുടെ വിഗ്രഹത്തിന്റെ ഫോട്ടോ ഞാൻ ഇടാം. എന്നിട്ട് ആ മോതിരത്തിന്മേലുള്ള ആ ഫോട്ടോവും പൂരു മഹർഷിയുടെ ഇതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കാം. കാണാനുണ്ടോ എല്ലാവർക്കും? പൂരു ഇരിക്കുന്ന ചിത്രമാണ് ഇത്, പൂരു പെരുവനത്തിലെ പൂരു മഹർഷിയുടെ ചിത്രമാണ് ഇത്. ഇത്രേ ലൈറ്റ് ഉള്ളൂ അവിടെയും, കാരണം നമ്മള് എന്റെ മുഖം മാറി ഇരുട്ടത്തിരിക്ക. അത് തലയിൽ ജടാധാരിയാണ്, ജടയുണ്ട്, എട്ടത്തെ കൈ ഇങ്ങനെ കുത്തിയിട്ട് മറ്റേ വലത്തെ കാൽ മുട്ട് മടക്കിയിരുന്ന് മറ്റേ ഇടത്തെ കാല് ഫോൾഡ് ചെയ്ത് വടത്തെ വലത്തെ കാല് ഇങ്ങനെ കുത്തിയിരുന്ന് അതിന്റെ മുകളിൽ ഒരു കയ്യ്, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രാവാണ്, ഏത് കുട്ടിയുടെ ശാസ്ത്രാക്കന്മാരില് ചില ശാസ്ത്രാക്കന്മാരുടെ പ്രതിമകൾ ഇങ്ങനെയാണ്. അപ്പൊ പൂരുവിലെ കൂട്ടത്തിൽ, ശാസ്ത്രാവിന്റെ കൂട്ടത്തിൽ അവർ പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ആ രൂപം കണ്ടിട്ട് ഒരു സംശയം. എസ്പെഷ്യലി നമ്മുടെ ഏതാ വലിയ, എനിക്ക് പേര് കിട്ടണില്ലേ പെട്ടെന്ന്, ആ ക്ഷേത്രം തിരുവുള്ള, തിരുവുള്ളക്കാവും പിന്നെ അതിന്റെ തൊട്ടടുത്ത് വേറെ ശാത്തൻകുടം, അതൊക്കെ തിരുവുള്ളക്കാവ്. ഒരു ഇവിടുത്തെ വസിഷ്ഠൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, പക്ഷെ വിശ്വാമിത്രൻ, അതായത് ശാത്തൻകുടം ശാസ്ത്രാവും ഇതുമൊക്കെ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആ രൂപം. അപ്പൊ കുറച്ചൊരു ശാസ്ത്രാവിന്റെ രൂപത്തിൽ ആക്കിയിട്ടുണ്ട് ഈ ഗുരുവിന്റെ പ്രതിമ. ചേച്ചി, ആ മോതിരം, ആ മ്യൂസിയത്തിലുള്ള മോതിരത്തിന്റെ പിക്ചറും ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്തത് ഞാനൊന്ന് ഇട്ടോട്ടെ കേട്ടോ. അത്ര ടെക് സാവി ഒന്നും അല്ല, ഇത്തിരി സമയം പിടിക്കും. അല്ല അത് ഞാനാ, എനിക്ക് ആ മോതിരം കിട്ടിയപ്പോഴാണ് ഇത് ഉറപ്പായുള്ളൂ. ആ ആ മോതിരത്തിന്റെ ചിത്രം എനിക്ക് കിട്ടിയപ്പോഴേ എനിക്ക് ഈ പൂരു അപകടം. ഇതിപ്പോ ഞാൻ അതിൽ എഴുതിയിട്ട് തന്നെ ഉണ്ട്, 2300 ഇയർ ഓൾഡ് റിംഗ് വിത്ത് പൂരൂസ് ഫേസ്, നൗ ഇറ്റ് ഇസ് ഇൻ ലാഹോർ മ്യൂസിയം. ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത് കാത്. കാത് എന്റെ അമ്മയും അച്ഛനും അവരൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു, നീട്ടി നീട്ടി കാത്. പണ്ടത്തെ എല്ലാ കേരളീയരും ഇങ്ങനെ നീട്ടിയിട്ടുള്ള കാതുകളാണ്, അതുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു എമറാൾഡ് റിങ് നടുക്കിൽ, ഒരു എമറാൾഡ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഇതും തലയക്കെട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, ആ തന്നെ. അപ്പൊ ക്രൗഡ് ഓഫ് യുവരാജ വിത്ത് എമറാൾഡ് ഓൺ ഇറ്റ് ഇയർ ലോബ് സിലോങ്ങേറ്റഡ് ആസ് ഇൻ കേരള മെൻ. ദ അദർ വൺ മുനി, ജടാധാരി മുനി, ദർ ഇസ് നോ ക്രൗൺ. ആൻഡ് ലിപ്സ് ശ്രദ്ധിക്കണം, ആൻഡ് ഓൾസോ ലിപ്സ് രണ്ടാളുടെ ഒരേ മാതിരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും ദൂരത്തുള്ള ഇത്രയും
നാഴികകള് ദൂരത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഒരു സാധനം കാണുക, അതിന് ഉപോത്ബലകമായിട്ടുള്ള ഇത്രയും അധികം, ഇപ്പൊ ഞാൻ എത്രയോ റെഫറൻസസ് പറഞ്ഞു അല്ലെ. ഞാൻ നെക്മർദോ കണ്ട സിന്ധു എന്നുള്ള ബുക്ക് റീസെന്റ്ലിയാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതും ആക്ച്വലി അതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആക്ച്വലി നോ, ദേർ ഇസ് നോ നീഡ് ടു സേ, ഇത് തന്നെ മതി, ധാരാളമാണ് നമുക്ക് മനസ്സിലായത്. അതാണ് പിന്നെ ചേച്ചിയുടെ പറയല് കഴിഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലേ. അല്ല, ഞാൻ ഒരു ഒരു സംശയം എനിക്കുള്ളത് ചേച്ചി, ഈ തൃപ്രയാറ് അലക്സാണ്ടറിന്റെ ആ ഒരു പ്രതിമ സൃഷ്ടിച്ചതൊരു ഉണ്ടാക്കിയതൊരു ശില്പി ആയിരിക്കുമല്ലോ, അപ്പൊ ആ ശില്പിക്ക് എവിടുന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും ആശയം? അതല്ലേ ഏതൻസിലെ സാധനം നോക്കൂ, ഒരു ഇന്ത്യൻ ഷിപ്പിലെ ഇന്ത്യക്കാരുടെ കമ്പനിയോടെ ഇങ്ങനെ നിന്നുകൊണ്ട് വരണ ഒരാളെ അവരെന്നെ വരച്ചിട്ടില്ല, ഇന്ത്യക്കാരനെ വരച്ചു. അത് കേരളീയരാണ്, പൂരൂന്റെ ആൾക്കാരാണ്, അവര് വരച്ചു. ആ വരച്ച സാധനം ഇവിടെ ഒരു ശില്പിക്ക് കൊടുത്തു, ഒരു കാര്യശില്പം ഉണ്ടാക്കി. ഇത്ര സിമ്പിൾ ടു, ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ആദ്യം ഒരു ചിത്രം വരയ്ക്കാതെ അതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആ ചിത്രം അവിടെ കണ്ടു നമ്മള്, അത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഒന്നും ഉണ്ടാക്കാൻ പുറത്തെ ശില്പിക്ക് എന്താ പ്രയാസം. അപ്പൊ അത് പൂരൂന്റെ ആ വരവിലെ, ഈ മരം കൊണ്ടുള്ള കപ്പൽ ഉണ്ടാക്കിയ ശില്പിയാണോ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല, അത് വേറൊരാളായിരിക്കാം. പക്ഷെ ഇവിടെ കൊടുന്ന് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കാൻ. ആക്ച്വലി നമ്മളിപ്പോഴും അത്തച്ചമയത്തിന് പെരുമ്പടക് മുത്തരയന്മാരെ ഇത്രയും കാര്യമായിട്ട്, ആ കപ്പൽ അവരുടെ വളരെ പ്രധാനമാണ്. പെരുമ്പടക് മുത്തരയന്മാരെന്ന് പറഞ്ഞിട്ട് അവരുടെ നാവികന്മാരെ വളരെ റെസ്പെക്റ്റഡ് ആയിരുന്നു അരയന്മാരെ. അതില് ആ അവരാണ് ഇത് ഈ കടല് കടന്നിട്ട് വ്യാപാരവും ഇതൊക്കെ നടത്തിയിരുന്ന നമ്മുടെ ഏറ്റവും വലിയ വൈശ്യന്മാര്. അവരുടെ ആരോടും അവർ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കില്ല. മൺസൂൺ കാറ്റിന്റെ ഈ ചരിത്രത്തില് എഴുതിയിരിക്കുന്ന ഈ അലക്സാണ്ടർ, സി അലക്സാണ്ടർ മുഴുവൻ കോൺക്വർ ചെയ്യാൻ വന്ന ആള് എന്തിനാ തിരിച്ചു പോയത് പെട്ടെന്ന്? അല്ലെ, ഈ യുദ്ധം കഴിഞ്ഞ പിന്നെ പിന്നെ ഒരു യുദ്ധം ചെയ്തിട്ടില്ല, തിരിച്ചു പോയില്ലേ? അല്ലെ, അല്ല ഇവിടുന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഹി വാസ് ഇഞ്ചേർഡ്. ഇഞ്ചേർഡ് അതാണ്, അല്ല അതിന്റെ അതിലേക്ക് ഡിറൈവ് ചെയ്യാനേ. അപ്പൊ ഇവിടുന്ന് പോയി അലക്സാണ്ട്രിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തന്നെ മരിച്ചു. അയാൾ മാസിഡോണിയയിൽ എത്തിയില്ല, അവിടെ വെച്ച് 2 വർഷം കൊണ്ട് മരിച്ചു. അതെ, 2 ഇയേഴ്സ് ഉണ്ടായിട്ടുള്ളൂ ഈ പൂരും. അത് കഴിഞ്ഞ 317 മരിച്ചുള്ളൂ, 10 വർഷം പിന്നെയും ജീവിച്ചിരുന്നേ. അതെ, അല്ല അതിന് ഈ ഗ്രീക്ക് ഈ ഹിസ്റ്ററിയിലൊരു ഒരു എന്താ പറയാ, അതിനൊരു കാരണം പറഞ്ഞിരിക്കുന്ന അലക്സാണ്ടറുടെ സൈനികരൊക്കെ തളർന്നു, അതുകൊണ്ട് നിർത്തിപ്പോയിരുന്നു. പക്ഷെ അദ്ദേഹം ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടല്ലേ ഗ്രീസിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിരുന്നേ. അപ്പൊ എളുപ്പല്ല, എളുപ്പല്ല. ആ സ്ത്രീ ഉണ്ടല്ലോ, മറ്റേ പേഴ്സ്യക്കാർക്ക് സ്ത്രീ, അവർക്ക് അതറിയാം. കാരണം അവർക്കറിയാം ഇന്ത്യയിലേക്ക് കടക്കാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് അവര് നേരത്തെ വന്നൊരു രാഖി കെട്ടിപ്പോയി. അതെ, ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, എന്താ അതാണ് പെൺബുദ്ധി പിൻബുദ്ധി അല്ല. അപ്പോ ആ ഭർത്താവിനെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടി, ഭർത്താവിനെ അലക്സാണ്ടറെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് കെട്ടിപ്പോയി, എന്താ ഞാൻ ഒന്നും ചെയ്യില്ല. അതാണ് ഈ മാടത്തിൽ അപ്പനെ പ്രതിഷ്ഠിച്ചത് പൂരമാർഷി എന്ന് പറഞ്ഞല്ലോ. അത് ബദരി ആശ്രമം, ബദരി ബദരി പോയി ഇദ്ദേഹം. വടക്കേന്ത്യയിലായിരുന്നല്ലോ അദ്ദേഹം ഈ സമയത്തൊക്കെ. അവിടുന്ന് ബദരി നിന്ന് അദ്ദേഹം ഒരു അഘോര ശിവന്റെ വലിയ ലിംഗം, അതിനെ ലിംഗം വലുതാവുമ്പോ മാടത്തിലപ്പനായിട്ട് പ്രതിഷ്ഠിക്കുമ്പോ അതിനെ അസുരലിംഗം രാക്ഷസലിംഗം എന്നൊക്കെ പറയാം. അങ്ങനത്തെ വലിയൊരു ലിംഗം അദ്ദേഹം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുമ്പോ അതിനെ നിലത്ത് വെച്ചില്ല എന്നാ പറയുന്നത്, മരത്തിന്റെ മുകളിൽ വെച്ച് വെച്ചിട്ടാ കൊടുക്കുന്നത്. ഇതിന്റെ സാരം എന്താ വെച്ചാ, അദ്ദേഹം അത് കൊടുക്ക, അല്ലാണ്ട് അവിടുന്ന് ഇതുവരെ ഓരോരോ മരത്തിൽ കയറ്റി കയറ്റി കൊടുന്ന് വെക്കാൻ പറ്റുന്ന സാധനം അല്ല ഇത്. ഇതൊക്കെ ചില സാധനങ്ങൾ അവർ പറയണേ, എന്റെ ഇൻബിറ്റ്വീൻ നമ്മൾ റീഡ് ചെയ്യാൻ ചെയ്യും. എങ്ങനെയാ അത് വരുന്ന വഴിയിൽ ഒരു രാത്രി വരുമ്പോ ഒരു മരത്തിൽ വെച്ചു, പിന്നെ ഒരു മരത്തിൽ വെച്ചു, അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇത് കപ്പലില് കയറ്റി ഇങ്ങോട്ട് വളരെ വേറെ കൊടുന്നു എന്നിട്ട് നേരെ കൊടുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചു. തന്നെ വളരെ സിമ്പിൾ. ഈ അതിന്റെ അപ്പുറത്ത് ഒരു തൊടുകുളവും അത് ഞാൻ, ഇതാണ് ഈ മാടത്തിൽ അപ്പൻ പൂരു മഹർഷി സ്ഥാപിച്ച പെരുവനത്ത് അമ്പലത്തിലെ 2-ാമത്തെ പ്രതിഷ്ഠ.
പിന്നെ ഇതാ അങ്ങാപ്പുറത്ത് ഇതാ ഇവിടെ കാണുന്നതാണ് സ്റ്റോൺസ് എല്ലാം, ഒരു കരിങ്കല്ലിന്റെ വലിയ ഭണ്ഡാരം. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ ഈ ഒരു സെഷനിലൊന്നും കഴിഞ്ഞില്ല. അതുണ്ടല്ലോ ആ ഒരു ഗണപതി അറാന്ന് പറയണ മാതിരത്തെ ക്ലോസ്ഡ് ആയിട്ടുള്ള കരിങ്കല്ല് അറയില് നിറയെ വജ്രവും രക്തവും അതും ഇതൊക്കെ ആയിരുന്നു എന്നാ പറയണേ. സാമൂഹ്യയുടെ സഹായത്തോടെ അത് മുഴുവനും ടിപ്പ് കൊണ്ടുപോയി എന്ന് പറയണം. അതിനകത്ത് മുകളിലത്തെ മുകളിൽ കവർ ചെയ്ത കരിങ്കല്ലുണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി അവരുടെ സഹായത്തോടെ അങ്ങനെയാണ് അത് കൊണ്ടുപോയത് എന്ന് പറയുന്നത്. അത് കൊണ്ടുപോകാൻ സമ്മതിച്ചുകൊണ്ട് ആ ബാക്കി ആരെയും കൊല്ലാണ്ട് അവിടെ വിട്ടുപോയത് തിരുവനന്തപുരത്തുള്ളവരെ. അങ്ങനെ അങ്ങനെ വായിച്ചു ഞാനത്. അപ്പൊ ഈ മാടത്തിലപ്പന്റെ, ഇത് പെരുവന അമ്പലത്തിന്റെ ഉള്ളിലുള്ളതാണ്, ഈ മാടത്തിലപ്പന്റെ തൊറ്റ സൈഡിലാണ് പൂരു മഹർഷിയുടെ പ്രതിഷ്ഠ. നമുക്ക് ഇനി അടുത്ത സെഷൻ ഇത് കണ്ടിന്യൂ ചെയ്യണോ, അതോ ഇനി നാലപ്പാട്ട് തറവാടിനെ കുറിച്ച് പറയണോ, ചേച്ചിയുടെ ബാല്യകാല ജീവിതം നാലപ്പാട് തറവാടില്, അല്ല മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് പറയണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് ചേച്ചിയെ വിളിക്കാം. ഐ തിങ്ക് ഷീ ബി വെരി ഹാപ്പി ടു ഷെയർ ഇറ്റ് വിത്ത് അസ്. അല്ലെ ചേച്ചി, ഞങ്ങൾ ഇനിയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ, ഇതിപ്പോ ഒന്നേ ആയില്ല കേട്ടോ ചേച്ചിയുടെ ചരിത്ര, എനിക്ക് എന്നെ കാണാനില്ല കേട്ടോ, ഞാൻ ചേച്ചി നോക്കിയാ പറയുന്നേ. അപ്പോ ഇതില് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹരികന്യക ക്ഷേത്രം ഗുരുവായൂർ അടുത്തുള്ള, അവിടെ ചേച്ചി നടക്കുമ്പോ ചെലങ്കയുടെ ശബ്ദം കേട്ടു എന്നുള്ളതിനെ, പിന്നെ അതിനെ പിടിച്ചിട്ട് ചേച്ചി നടത്തിയ അന്വേഷണം, അത് അതൊക്കെ അങ്ങനെയൊക്കെ പോയ. അതുപോലെ മുതലമടയിൽ ഒരു 40-50 അല്ലെ കപ്പോളാസ് കണ്ടു, കപ്പ് മാർക്കിങ്സ് കണ്ടു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഇത്ര അധികം ഉള്ളത് അടുത്ത ഞങ്ങളുടെ അടുത്തൊരു പാറോലി അമ്പലം അവിടെ ഉണ്ട്. അവിടെ അതിന്റെ ചിത്രം ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ നാലപ്പാട് തറവാട് മ്യൂസിക് തെറാപ്പി, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനി ഗ്രൂപ്പിൽ കാണാം, കമന്റ്സിൽ പറഞ്ഞാൽ മതി.